നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷം കഴിഞ്ഞ തുലാവർഷത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് വരികയാണ്. മഴയോടൊപ്പം അതിശക്തമായ അതിഭീകരമായ ഒരു ഇടിമിന്നൽ സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ എടുത്തു പറയുകയാണ്. നാം ഏറെ ജാഗ്രതയോടുകൂടിയിരിക്കേണ്ട സമയമാണ് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. തമിഴ്നാട്ടിലും ബുധനാഴ്ച മുതൽ തുലാമഴയ്ക്ക് തുടക്കമായതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ഇടിമഴ 31 വരെ തുടരുമെന്നുള്ള നിഗമനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശക്തമായ ഇടിമിന്നലിൻ്റെ അകമ്പടിയോടുകൂടിയാകും ഇക്കുറി തുലാമഴ എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ നൽകുന്നത്. എല്ലാവരും അതീവ ജാഗ്രതയിലിരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവിടെ നൽകുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് മിന്നൽ സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാത്രി വൈകിയും ഇത് മോശമായി തുടർന്നേക്കാം. മലയോര മേഖലകളിൽ കൂടുതൽ ഇടിമിന്നൽ സജീവമാകാനാണ് സാധ്യത. ഇത്തരം ഇടിമിന്നൽ അപകടകാരികളാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത്. അവ മനുഷ്യജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശം സൃഷ്ടിക്കും എന്നും കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ ഗൗരവത്തോടുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത്. ഇത്തവണയും കരുതുന്നത് പോലെ സംസ്ഥാനത്ത് ശരാശരി മഴ ലഭിക്കും എന്ന് തന്നെയാണ് പ്രവചനമുള്ളത്. അതേസമയം പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ പ്രധാനമായി 2 തരം മൺസൂണുകളാണുള്ളത്. തെക്ക് പടിഞ്ഞാറനും വടക്ക് കിഴക്കനും. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് കാലവർഷം. ഒക്ടോബർ 15 മുതൽ ഡിസംബർ 31 വരെ പെയ്യുന്നതിനെ തുലാമഴയായും പരിഗണിക്കും. ഒക്ടോബർ പകുതിയോടുകൂടി രാജ്യത്തു നിന്ന് പൂർണ്ണമായും പിൻവാങ്ങേണ്ട കാലവർഷം 2 ആഴ്ചയോളം വൈകി ബുധനാഴ്ചയാണ് പിൻവാങ്ങിയത്. ഇതോടെ കേരളത്തിനു മീതെ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശുന്ന കാറ്റ് വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നുമായി തുലാമഴയ്ക്ക് എങ്ങനെയാണ് കളമൊരുങ്ങുന്നത്. ഇടവപ്പാതി തുലാമാസം വരെ നീളുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളെന്നും കാലാവസ്ഥാ ഗവേഷകർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാടിന് തുലാമഴ ഏറെ പ്രധാനപ്പെട്ടതാണ്. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലാണ് തുലാമഴ ലഭിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രധാന മഴക്കാലം പോലും തുലാമഴയാണ്. കേരളത്തിൽ 49 സെൻറ്റിമീറ്ററും തമിഴ്നാട്ടിൽ 44 സെൻറ്റിമീറ്ററുമാണ് ശരാശരി തുലാമഴയുടെ ലഭ്യത. കഴിഞ്ഞ വർഷം കേരളത്തിൽ 67 സെൻറ്റിമീറ്ററും തമിഴ്നാട്ടിൽ 45 സെൻറ്റിമീറ്ററും മഴ ലഭിക്കുകയുണ്ടായി. മഹാക്യാർ, ബുൾബുൾ എന്നീ ചുഴലിക്കാറ്റുകളും രൂപമെടുത്തത് ദക്ഷിണേന്ത്യയെ മഴയുടെ തട്ടകമാക്കി മാറ്റുന്നുണ്ട്. ഇത്തവണയും മെച്ചപ്പെട്ട ശരാശരി മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്ന വിലയിരുത്തൽ. അതേസമയം സംസ്ഥാനത്ത് രാത്രി താപനിലയും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പുനലൂരിൽ ബുധനാഴ്ച 21 ഡിഗ്രി തണുപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ശൈത്യകാലത്തിൻ്റെ നേരത്തെയുള്ള ആഗമനമാണോ ഇത് എന്നാണ് നിരീക്ഷകർ സംശയിക്കുന്നത്. എന്തായാലും മിന്നൽ ജാഗ്രത എല്ലായിടവും വേണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതീവ ജാഗ്രതയ്ക്ക് വേണ്ട പൊതുനിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. മഴക്കാറുകൾ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ജനലും വാതിലും അടച്ചിടുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യം ഒഴിവാക്കുക. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. കഴിയുന്നത്ര ഗൃഹാന്തർഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് വളരെ അപകടകരമാണ്. വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങളിലുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹഭാഗങ്ങൾ സ്പർശിക്കാതിരിക്കണം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങാൻ പാടില്ല. തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാം. വൈദ്യോപകരണങ്ങളുടെ സംരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യാം. ഇടിമിന്നലാഘാതം ഏറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യപ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡിൽ ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് നിന്ന് ഈ സമയത്ത് കെട്ടരുത്. എന്തായാലും അതീവ ജാഗ്രത നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.